ഹായ് നമസ്കാരം. ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലാട്ടാ, കൂടെ നമ്മുടെ സെമീർ ഭായി ഉണ്ട്. ആരാന്ന് പറഞ്ഞുതരാം. ഞാൻ ഈ വീടിൽ പിന്നെ ഏറ്റവും ടോപ്പിലാണ്. നിങ്ങൾ കണ്ടാലറിയാം, രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. അത് പരിഹരിച്ച് തന്ന പ്രിയപ്പെട്ട സുഹൃത്താണിത്, സെമീർ എന്നാണ് പേര്. സെമീറിന് ഒരുപാട് പേർക്ക് അറിയാം എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഏതായാലും പ്രശ്നം വീടിൻ്റെ മുകളിലേ, ഈ ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ, പൊതുവെ ആളുകളൊക്കെ വീടിൻ്റെ ഉള്ളിലാണ് ശ്രദ്ധ കൂടുതൽ കൊടുക്കുക. ഭംഗിയായിട്ട് ചെയ്യും. അപ്പോൾ റൂഫിൽ ഒന്നാമത് ഭയങ്കര ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് ഒരുപാട് ക്രാക്കുകൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അത് ലീക്കിൻ്റെ സാധ്യത ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. പിന്നെ അപ്പോൾ അതിങ്ങനെ നമ്മൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ നമ്മൾ സെമീർ ഭായി, നമ്മൾ പല വീഡിയോസിനും പിന്നെ പല ചാരിറ്റി രണ്ട് മൂന്ന് വീടിനുള്ള സൗജന്യമായിട്ട് പെയിൻറ്റ് തന്ന്, അതേപോലെ തന്നെ നമ്മളെ മണ്ണാർക്കാടുള്ള കുട്ടിക്ക് മൊബൈൽ ഫോൺ തന്ന്, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പിന്നെ ചെയ്യുന്ന നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ സെമീറിൻ്റെ ഒരു സഹായം നമ്മൾ ആവശ്യപ്പെട്ടു. അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു വാട്ടർ പ്രൂഫ് അതിമനോഹരമായിട്ട് ചെയ്തു. 6 ദിവസം കൊണ്ട് ഒരു ഫുൾ ടീം ഇറങ്ങിയിട്ടാണ് പരിഹരിച്ചു. ഞാൻ വിചാരിച്ചു വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഒരു ദിവസം കൊണ്ട് വന്നിട്ട് അതിങ്ങനെ അതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ പെയിൻറ് വെച്ച് അല്ല, ഇത് വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നൊരു ടീമാണ് സെമീറിൻ്റേത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ വീട്ടുകാരിപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ടെമ്പറേച്ചർ ഈ വാട്ടർ പ്രൂഫ് ചെയ്തോടുകൂടി അൽഹംദുലില്ല ടെമ്പറേച്ചറിൽ വലിയ മാറ്റമാണ്, നല്ല മാറ്റമുണ്ട്. കാരണം കഴിഞ്ഞ വർഷവും ഈ വർഷവും, ഈ വർഷം ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ചൂട് സമയത്ത് ഉള്ളിൽ ആവി ഇങ്ങനെ പൊള്ളുന്ന ആവിയായിരുന്നു. പക്ഷെ അതൊക്കെ കാരണം അന്തരീക്ഷത്തിൽ ഉണ്ടാകേണ്ട ചൂടില്ലാതെ കൂടുതൽ ചൂടായിരിക്കും നമ്മുടെ റൂമിന്റെ അകത്തുണ്ട്. പക്ഷേ വെച്ചാൽ നമ്മളെ മദർ സ്ലാബ് ചൂടായിട്ട് ആ ചൂടും കൂടി കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അന്തരീക്ഷത്തിൽ എത്രയാണ് ഡിഗ്രി ചൂട് ഉണ്ടാവേണ്ടത് എത്രയാണ് ഉണ്ടാവുന്നത് അത് മാത്രമേ ഉള്ളൂ. ആ ചൂട് എന്തായാലും ഉണ്ടാവും, പക്ഷെ അതൊരു ഭാഗ്യം തന്നെ. ഏതായാലും ഇവരുടെ ഇത് നിങ്ങൾ അറിയണം, ആർക്കെങ്കിലും ഉപകാരം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ വീട്ടിൽ ചെയ്തത് നിങ്ങൾക്കൂടെ ഉപകരിക്കും. ഗാർഡ് എക്സ്പേർട്ട് എന്നാണ് ഇവരുടെ ടീം, സെമീർ അതിൻ്റെ ഓണറാണ്. ഗാർഡ് എക്സ്പേർട്ട് ടീമാണ് വാട്ടർ പ്രൂഫ് സൊല്യൂഷൻ ചെയ്യുന്നത്. മനോഹരമായിട്ട് ഞാൻ നിങ്ങൾക്ക് ധൈര്യസമേതം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് അവർ ഒരു 5-6 ലെയറിൽ, ഞാൻ അത് കൂടുതൽ പറയുന്നില്ല, അതിൻ്റെ കാര്യങ്ങൾ സെമീർ പറയും. കാരണം ആദ്യം ക്ലീനിങ്, പിന്നെ അത് ഒരു കോട്ട്, രണ്ടാമത്തെ കോട്ട്, പിന്നെ അതിൻ്റെ ഒരു ഫൈബർ വെച്ച് വിരിക്കുന്നു, അതിന് ശേഷം പിന്നെയും ക്ലീനിങ്, ഒരു ഇതുമില്ലാതെ ഇനി വെള്ളം അകത്തേക്ക് ഇറങ്ങാത്ത രീതിയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് വീടുകൾ ചെയ്തൊരു ടീമാണ് സെമീറിൻ്റെ കേരളത്തിൽ. സെമീർ ഒന്ന് പറഞ്ഞു കൊടുക്കും എന്താണെന്നുള്ളത്, എന്തൊക്കെയാണ് സംഭവം, ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുകളിൽ കണ്ടാൽ അങ്ങനെ നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഒന്ന് പറഞ്ഞു കൊടുത്തത് എന്താണ്? നമ്മുടെ ഗാർഡ് എക്സ്പേർട്ട് ആണ്, ഗാർഡ് എക്സ്പേർട്ട് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ ആണ് നമ്മുടെ കമ്പനിയുടെ പേര്. പിന്നെ നമ്മള് പിന്നെ ഡാംഷുവർ കമ്പനിയുടെ ഫ്രാഞ്ചൈസിയാണ്, നമ്മുടെ ഡാംഷുവർ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡാംഷുവർ കമ്പനി പറഞ്ഞാല് ഇന്ന് പിന്നെ കേരളത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് പിന്നെ വാട്ടർ പ്രൂഫിംഗ് കെമിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അതുപോലെ തന്നെ അവിടെ പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഇതിന്റെ മെത്തേഡും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത് പല ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് എന്നുള്ളത് അല്ല കേട്ടോ. പക്ഷെ ചാർജ് കഴിഞ്ഞ കൂടുതലൊന്നുമില്ല, നോർമലായ ചാർജുള്ള പറഞ്ഞോളൂ. അപ്പൊ അതായത് നമ്മളിപ്പോ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ മാഷിന്റെ വീടാണ്, ഇപ്പൊ ഒരു ഭാഗത്താണ് നമ്മള് ലീക്ക്, ഇപ്പൊ ഈ ഭാഗത്താണ് ലീക്ക് കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ എൻട്രി ഇവിടെ ആവണമെന്നില്ല. അപ്പൊ നമ്മളെ വാഷിന്റെ ഇപ്പൊ വീട് തന്നെ ഇപ്പൊ കംപ്ലീറ്റ് എൻ്റെ ഏരിയ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് പാരപ്പറ്റ അടക്കം നമ്മള് കയറ്റി ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് എന്തിനാണ് പാരപ്പറ്റൊക്കെ കയറ്റി ചെയ്യുന്നത് സംശയമുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ലീക്കുള്ള ഭാഗം മാത്രം ചെയ്ത പോരെ എന്നുള്ളൊക്കെ സംശയമുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെയാണ് ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ എൻട്രി ഇവിടെ തന്നെ ആവണമെന്നില്ല, ഒരു 2 മീറ്റർ അപ്പുറത്ത് നിന്ന് സ്റ്റീലൂടെ പിന്നെ പാസ് ചെയ്ത് ഇവിടെ ആയിരിക്കും എൻട്രി. അപ്പൊ നമ്മൾ ഈ ഭാഗം മാത്രം ചെയ്തുകൊണ്ട് എന്തെങ്കിലും, അപ്പൊ ഒരു സ്ലാബ് ആണ് സ്ലാബ് കംപ്ലീറ്റ് എൻ്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ പ്രൂഫ് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പിന്നെ അതേമാതിരി തന്നെ പാരപ്പറ്റ്, ഇപ്പൊ മാഷിന്റെ വീട് തന്നെ നമ്മളെ ഈ ഭാഗങ്ങളൊക്കെ നശിച്ചും ആദ്യത്തെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ല, വളരെ ശോചനീയായിരുന്നു. ക്രാക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇപ്പൊ കണ്ടില്ല നിങ്ങള്, ഇതിപ്പോ ചെയ്തിട്ട് ഇപ്പൊ വീട് കുറച്ച് ദിവസം കഴിഞ്ഞോണ്ടാണ് ഇവിടെ വീണ് പൊടി വന്നത്. പക്ഷെ ഇപ്പൊ നോക്കി നിങ്ങള്, ക്രാക്കൊക്കെ പോയി, കംപ്ലീറ്റ്ലി ക്രാക്ക് പോയതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ്. എല്ലാം അവർ അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് മൊത്തം ചെയ്തിട്ടുള്ളത് കേട്ടോ.
നല്ല പെർഫെക്റ്റ് ആയിരുന്നു അല്ലെങ്കിലില്ല എന്നിട്ട് പറഞ്ഞോളൂ. ഈ ക്രാക്കിന്റെ ഇപ്പൊ ഇവിടെ ക്രാക്ക് അത് നമ്മൾ ചൂടുണ്ടാകുന്ന സമയത്ത് തെർമൽ ക്രാക്ക് രൂപപ്പെടും. ഈ ക്രാക്കിലൂടെ വെള്ളം ഡ്രോപ്പ് ചെയ്ത് ഇതിലൂടെ അടിയിലൂടെ ഇറങ്ങി നമ്മുടെ മദർ സ്ലാബിന്റെ എൻഡിൽ അവിടെ പെൻട്രേഷൻ വന്ന് പിന്നെ നമ്മൾ ചെയ്ത ലെയറിന്റെ അടിയിലേക്ക് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ ഈ പാരപ്പറ്റ് അടക്കം നമ്മൾ ചെയ്യുന്നത്. അതായത് ഫെയിലിയർ ആവണ്ട എന്നുള്ള രൂപത്തിലാണ് ഇതിന്റെ ഇവിടുത്തെ ടോപ്പ് മാത്രല്ല പാരപ്പറ്റ് ഉൾപ്പെടെ ചെയ്യണം. കാരണം എവിടുന്നെങ്കിലും വെള്ളത്തിന് ഒരു ചെറിയൊരു സാധ്യത പെനട്രേഷൻ നടക്കാണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാന്നുള്ള ഉള്ളിലേക്ക് ഇറങ്ങുന്ന 20-25 വർഷമൊക്കെയാണ് നമ്മൾ ഇതിന് വാറന്റി കൊടുക്കുന്നത്. അതൊന്ന് പറഞ്ഞുകൊടുത്താണ്. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ക്ലീനിങ് പ്രൊസീജിയർ ആണ്. ആ ക്ലീനിങ് നമ്മൾ ഏറ്റവും ഹൈ പ്രഷർ വാഷർ കൊണ്ടാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പൊ മാഷിനെ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടു, കണ്ടു. പിന്നെ അതുപോലെ തന്നെ പിന്നെ ലൂസ് പാർട്ടിക്കൽസ് ആയിട്ടുള്ള ലൂസ് കോൺക്രീറ്റിംഗ് ലൂസ് പ്ലാസ്റ്ററിംഗ് ഒക്കെ കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ. ആ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പ്രൈമറിംഗ് വർക്കാണ്. പ്രൈമറിംഗ് വർക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാല് പിന്നെ ഡാംഷുവറിന്റെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിന്നെ പോളിബോണ്ട് മാഗ്നോഫിക്സറിന്റെ മെറ്റീരിയൽ കെമിക്കലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് പ്രൈമർ അടിക്കുന്നത്. ഫസ്റ്റ് കോട്ട് പ്രൈമർ നമ്മൾ പിന്നെ നിലവിൽ പിന്നെ ചെറിയ രൂപത്തിലുള്ള നാനോ ക്രാക്കുകളൊക്കെ നമ്മൾ കാണാത്ത നാനോ ക്രാക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് നമ്മൾ ഈ കെമിക്കൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ തന്നെ അപ്പോൾ എല്ലാ ഭാഗങ്ങളും അതെന്ത് ചെയ്യും, എല്ലാ എൻ്റെ ഏരിയയിൽ നമ്മൾ ആ പ്രൈമറി കൂട്ടടിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈബർ മെഷ് ആണ്. ഫൈബർ മെഷ് പറഞ്ഞ സാധനം ഇതാണ്. ഈ നെറ്റ് ഫുള്ളായിട്ട് ഇത് 45 GSM ഫൈബർ മെഷ് പറഞ്ഞ മെറ്റീരിയൽ ആണ്. ഈ ഇത് നമ്മൾ കംപ്ലീറ്റ് ഏരിയ ഈ പിന്നെ നമ്മുടെ സൺസൈഡ് അടക്കം നമ്മൾ എന്ത് ചെയ്യണ്ട് കംപ്ലീറ്റ് ഏരിയ നമ്മൾ എന്ത് ചെയ്യണ്ട് ഇത് വിരിക്കണ്ട്. ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യേണ്ട സമയത്ത് എന്താണോ സ്റ്റീലിന്റെ ഫംഗ്ഷൻ അതേ ഫംഗ്ഷൻ ആണ് നമ്മൾ ഫൈബർ മെഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് എന്താ വെച്ചാല് ഈ 7 ലെയറുകളും നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് ഇതിനു മുകളിലാണ്. ഇപ്പം മാഷിന്റെ ഇവിടെ തന്നെ നോക്കിയാലേ അറിയാം, ഈ ഫൈബർ മെഷീന്റെ മുകളിലാണ് ഈ നമ്മൾ ചെയ്ത 7 ലെയറുകളും സ്റ്റിക്കുന്നത്. 7 ലെയറിംഗ് ഉള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് മെത്തേഡാണ് നമ്മൾ റൂഫിൽ ചെയ്യുന്നത്. നമ്മൾ 3, 10 ഇയർ, 20 ഇയർ, 25 ഇയർ അങ്ങനെ 3 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിൽ 3ലും നമ്മൾ പിന്നെ 7 ലെയർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പിന്നെ ഫൈബർ മെഷ് നമ്മൾ കംപ്ലീറ്റ് ഈ ഏര് വിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ ധീമിലാണ് ഇതിന്റെ ഈ സ്ട്രെങ്ത് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ധീമിലാണ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്. മറ്റൊന്ന് ഇതിന്റെ മുകളിൽ ഈ പ്രൈമറി ഈ ഫൈബർ മെഷീന്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാല് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ മുകളിൽ എവിടെയെങ്കിലും ഒരു കവറിംഗ് ഇല്ലാത്ത ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഒരു കോട്ടും കൂടി അടിക്കും. ഈ കെമിക്കലും കൂടി അടിക്കും. ഇത് വെക്കുമ്പോഴും ഒരു കോട്ടും കൂടി അടിക്കും. സ്റ്റിക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു കോട്ടും കൂടി അടിക്കും. അതിന്റെ മുകളിൽ വീണ്ടും ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്യും. അങ്ങനെ 4 കോട്ടാണ് ഈ പ്രൈമറി വർക്ക് വരുന്നത്. ആ കഴിഞ്ഞതിന് ശേഷം അതിന്റെ മുകളിൽ 3 കോട്ട് PU പറഞ്ഞ മെറ്റീരിയൽ ആണ്. സാധാ പെയിന്റ് രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പെയിന്റ് അല്ല, പോളിയൂറിത്തീൻ മെറ്റീരിയൽ ആണത്. പിന്നെ അതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ UV റെസിസ്റ്റന്റ് മെറ്റീരിയൽ ആണ്. അപ്പൊ നമ്മൾ മാഷിനെ കാണാം, 10 ഡിഗ്രികളിൽ ചൂട് 10 മുകളിൽ ഉണ്ടാവും. ഇപ്പൊ മാഷിനെ നമുക്ക് നോക്കിയാൽ കാണേണ്ട സംഗതി ആണല്ലോ. പിന്നെ മാറ്റമല്ല ക്രാക്ക് പിടിച്ച മെറ്റീരിയൽ ആണ്. ക്രാക്ക് രൂപപ്പെടുന്നത് വെച്ചാല് ചൂടേണ്ട സമയത്താണ് നമ്മള് കോൺക്രീറ്റ് വികസിക്കുകയും ചെയ്യും, തണുക്കുന്ന സമയത്ത് ചുരുങ്ങുകയും ചെയ്യും. അപ്പൊ അത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ UV റെസിസ്റ്റന്റ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ക്രാക്ക് പിടിച്ച മെറ്റീരിയലും കൂടിയാണ് അത്. ഫസ്റ്റ് കോട്ട് നമ്മൾ ബ്രഷിനടിക്കും, സെക്കൻഡും തേർഡും എന്ത് ചെയ്യും നമ്മൾ റോളറിനെ അപ്ലൈ ചെയ്യും. അങ്ങനെ 3 കോട്ട് അതും വരും, 4 കോട്ട് പ്രൈമറും. അങ്ങനെ 7 കോട്ടാണിത്. ഈ 7 കോട്ട് കഴിഞ്ഞാലേ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ 4 കോട്ടും അടിച്ചതുകൊണ്ട് വാട്ടർ പ്രൂഫിംഗ് ആവില്ല, അവസാനത്തെ 3 കോട്ടും അടിച്ചതുകൊണ്ട് വാട്ടർ പ്രൂഫിംഗ് ആവില്ല. മാത്രമല്ല ഈ ഈ ഫൈബർ മെഷീന്റെ മുകളിൽ ഇത് കുറ്റം വരുന്നതുകൊണ്ട് ഇത് റിലീസ് ചെയ്ത് പോരാനൊന്നും ചാൻസ് ഇല്ല. പിന്നെ ഇതിന്റെ മുകളിൽ ഫംഗസ് പൂപ്പിടൊന്നും പിടിക്കൂല. ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ക്ലീൻ ചെയ്താലും ഇതേ അവസ്ഥ തന്നെ. നമ്മള് 6 മാസം കൂടുമ്പോ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇപ്പൊ നമ്മള് 3-4 വർഷം കഴിഞ്ഞ സൈറ്റ് അളക്കം ഉണ്ട് ഇപ്പോഴും. അപ്പൊ ഇത് ഇതേ അവസ്ഥ തന്നെ എളുപ്പമുള്ളത്. ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാത്തില്ല, എല്ലാരും സാറ്റിസ്ഫൈഡ് ആണ്. ഞാനും സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ സെമീറ ഇത് 53-54 ഡിഗ്രി ചെയ്യാത്ത സ്ഥലത്താണ് ഈ തെർമോമീറ്റർ വെച്ചിട്ട് അളവ് നോക്ക, ടെമ്പറേച്ചർ നോക്കണത്. അപ്പൊ ഇവിടെ നല്ല ചൂട്, 54-55 ചൂടും പിന്നെ ആ സ്റ്റീലും ചൂട്. ഇനി മറ്റോടത്ത് കാണിക്കില്ല നമ്മള്, ഇത് വാട്ടർ പ്രൂഫ് ചെയ്ത് കൊടുത്ത സുഹൃത്തുക്കൾ. അതാണ് ഇതിന്റെ ഡിഫറൻസ് കേട്ടോ. അപ്പൊ അതാ ഇവിടെ നമ്മള് കാണിക്കാം, നമ്മള് വാട്ടർ പ്രൂഫ് ചെയ്ത് കൊടുത്ത് കാണിക്കാ. എത്രയാണ് കാണുന്നത്? ഇതാ 42 something അല്ലെ. അപ്പൊ 10 ഡിഗ്രിന്റെ മുകളില് ഡിഫറൻസ്, 10 ഡിഗ്രി എന്തായാലും ഉണ്ട് അല്ലേ. 53-54 അവിടെ എത്തി. ഇതാ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ചെയ്ത സ്ഥലത്ത്
10 degrees അല്ലെങ്കിൽ 13 ചില സമയത്ത് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്, ഏതായാലും വർക്ക് കഴിഞ്ഞു അല്ലാതില്ല. അപ്പോൾ ബന്ധപ്പെടാൻ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഗാർഡ് എക്സ്പേർട്ട് സമീർ ഭായ്. ഇദ്ദേഹത്തിന് ബിസിനസ് വർദ്ധിച്ചാലുള്ള മെച്ചം എന്താ കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരുപാട് വീഡിയോസിന് പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ആൾ സഹായിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. കോട്ടക്കൽ സെമീർ ചൂനൂർ സെമീർ കൂരിയാട് കൂരിയാടുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ബന്ധപ്പെടുക. 15 വർഷത്തേക്ക് ഗ്യാരണ്ടി ഉള്ളതുണ്ട്. 20 ഇയേഴ്സ് ആണ്, 25 ഇയേഴ്സ് ഉണ്ട്. റേറ്റ് ഒക്കെ നിങ്ങളെ തന്നെ വിളിച്ചാൽ മതി. സ്ഥാപനം വലിയ ബിൽഡിങ്ങോ വീടൊക്കെ ആവട്ടെ, ഗുണമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം.